Hi dears, welcome back to Viral Cuts. Ellarkum ende pudhiya video ilekku swagatham. Appo kazhinja video il endana Indiamart adile ningalku undavavunna doubtukalokkeyana nammal discuss cheyathu alle. Buyers nim sellers nim oru pole useful aayittulla oru platform aanu Indiamart, adoru web portal aanu. Okay, appo ee video il Indiamartinte app engenaanu install cheyendathu, adile engenaanu endokkeyana requirement kodukkendathu, adu engenaanu cheyendathu ennalladana nammal nokkan povunnathu. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണിൽ ഒന്ന് ആളുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഇന്ത്യാമാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നിങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ OTP വഴി നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഹോം സ്ക്രീനിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇനി ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ലൊക്കേഷൻ കാണുന്നുണ്ടാവും അല്ലേ. ലൊക്കേഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ അഹമ്മദാബാദ്, ബംഗളൂരു, ചെന്നൈ, കോയമ്പത്തൂർ, ഡൽഹി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലൊക്കേഷൻസ് കാണും. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഇതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മാനുവലായിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനതിൽ മാനുവലായിട്ട് പാലക്കാട് നിന്ന് സെർച്ച് ചെയ്യണം. ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. പാലക്കാട് എന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാലക്കാട് എന്നുള്ള ഇത് സേവ് ആയി കിട്ടും. നെക്സ്റ്റ് സെർച്ച് ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ സെർച്ച് ഓപ്ഷനിൽ ഞാനിപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റ് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അതിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ സൽവാർ സ്യൂട്ട്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ലേഡീസ് സൽവാർ സ്യൂട്ട്സ് എന്ന് വന്നാണ്ടോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ സെല്ലേഴ്സൊക്കെ നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സെർച്ച് ഓപ്ഷൻ. ഇനി ഇപ്പം നെക്സ്റ്റ് നമ്മളതിൽ ഇമ്പോർട്ടൻറ്റ് സപ്ലൈസ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി COVID-19 സിറ്റുവേഷൻസിൽ ഒരുപാട് പേര് ഹാൻഡ് സാനിറ്റൈസർ, ഫേസ് മാസ്കിൻ്റെയൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ, അതായത് സപ്ലൈസ് നമുക്കിതിൽ ഉണ്ട്. അപ്പം ഇത് ഇവരുടെയൊക്കെ നമുക്ക് സപ്ലയറിനെ നമുക്ക് ഇതിലൂടെ കിട്ടും. ഓക്കെ, കുറേ അധികം ബയേഴ്സിനും കിട്ടും. ഇപ്പം നിങ്ങൾ സെല്ലറാണെങ്കിൽ ബയേഴ്സിനെയും ഇതിലൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്, കണ്ടോ. മെഷീൻസ്, ഹാൻഡ് സാനിറ്റൈസർ, ഒരുപാട് കാറ്റഗറി ഇതിലുണ്ട്. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വ്യൂ ഓൾ കാറ്റഗറീസ്. അപ്പോൾ എന്തൊക്കെ കാറ്റഗറികളാണ് ഇതിലുള്ളതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാറ്റഗറികളുണ്ട്. ഇൻഡസ്ട്രിയൽ പ്ലാൻസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഇപ്പോൾ അപ്പാരൽ, ക്ലോത്തിങ് ആൻഡ് ഗാർമെൻറ്റ്സ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, ഡയറി പ്രോഡക്ട്സ്, അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ, ഇതിൻ്റെയൊക്കെ മെഷീനറികൾ, ഫേർണിച്ചർ, ഓട്ടോമൊബൈൽസ് സ്പെയർ പാർട്സ്, ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹോം അപ്ലയൻസസിൻ്റെ, പിന്നെ ടെക്സ്റ്റൈൽസ്, കേട്ടോ, ഒട്ടനവധി ഒട്ടനവധി കാറ്റഗറികളാണ്. ജ്വല്ലറി, ഫാഷൻ, സ്റ്റേഷനറി, ആയുർവേദിക്, സോ ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാറ്റഗറി ഇതിലൊക്കെ സെല്ലേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആണെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാറ്റഗറീസിൽ ഉള്ളത്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് യുവർ റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്കിത് ഹോം സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. എങ്ങനെയാണ്, അതിലൊരു ഓപ്ഷൻ ഉണ്ട് ഹോം സ്ക്രീൻ പോസ്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കേട്ടോ, ഇവിടെ തന്നെ സെൻറ്ററിലുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് പ്രൊവൈഡ് യു വെരിഫൈഡ് സെല്ലേഴ്സ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ ഞാൻ ഒരു സാരീസ് അല്ലെങ്കിൽ വേണ്ട കോട്ടൺ സാരീസ് എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കോട്ടൺ സാരി എന്ന് കൊടുക്കുമ്പോഴത്തേക്കും അവർ നമുക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ്, ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കോട്ടൺ സാരിന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തപ്പോൾ അവർ എന്താ ചോദിച്ചത്, എത്ര ക്വാണ്ടിറ്റി ആണ് വേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് 100 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൽ ഓർഡർ വാല്യൂ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ് ടു 1000 ആണ് എൻ്റെ ഓർഡർ വാല്യൂ എന്ന് കൊടുത്തു. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഒക്കേഷൻ വുഡ് യു പ്രിഫർ. അപ്പോൾ കാഷ്വൽ വെയർ ആണോ, പാർട്ടി വെയർ ആണോ, ഫോമൽ വെയർ ആണോ. ഓക്കെ, ഇപ്പോൾ പാർട്ടി വെയർന്ന് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ പ്രൊസീജിയർ കൊടുത്തു കഴിഞ്ഞപ്പോൾ വൈ ഡു യു നീഡ് ദിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ റീസെല്ലിംഗ് ആണോ, ബിസിനസ് പർപ്പസ് ആണോ എന്ന് ചോദിച്ചു. അത് ഞാൻ റീസെല്ലിംഗ് കൊടുത്തു. പിന്നെ നമുക്ക് എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, വി ഹാവ് റിസീവ്ഡ് യുവർ റിക്വയർമെൻറ്റ്, വി വിൽ ബി കണക്ട് വിത്ത് യു റെലവൻറ്റ് സെല്ലേഴ്സ് വൈ ഇമെയിൽ ഓർ SMS എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് താഴെ തന്നെ കാണാൻ പറ്റും പാലക്കാടിൽ എന്തൊക്കെയാണ് കോട്ടൺ സാരീസ് ആരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെല്ലേഴ്സിനെയൊക്കെ നമുക്ക് അതിൻ്റെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയാണ് റിക്വയർമെൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതിൽ. ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് വന്നിട്ട് മെസ്സേജസ് ആണ്. മെസ്സേജസ് ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള സെല്ലേഴ്സില്ലേ, ഇതിലുള്ള സെല്ലേഴ്സുമായിട്ട് അവർ നമുക്ക് മെസ്സേജ് ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ റിക്വയർമെൻ്റ് ആണ് വേണ്ടതെന്നൊക്കെ വെച്ചപ്പോൾ ജസ്റ്റ് ചാറ്റിംഗ് പർപ്പസിനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് സെല്ലേഴ്സിലൂടെ ഇതിലൂടെ ചാറ്റ് ചെയ്യാൻ സാധിക്കും, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് കാറ്റഗറി പേ വിത്ത് ഇന്ത്യാമാർട്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ് തിങ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ ഒരു സെല്ലറുമായി സംസാരിച്ച ശേഷം നിങ്ങളുടെ സെല്ലറിൻ്റെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് അത് ഇന്ത്യാമാർട്ടിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക. എത്രയാണ് എമൗണ്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഇന്ത്യാമാർട്ടിൽ സെക്യൂർ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുന്നേ ഒരു ടോയ് കാർ ഓർഡർ ചെയ്തിരുന്നു, അതാണ് ആ പേയ്മെൻറ്റ് ആണ് ഇതിൽ കാണിക്കുന്നത്. ടോയ് സെൻ്ററിൽ നിന്നാണ് ഞാൻ ടോയ് കാർ മേടിച്ചത്. രണ്ട് പ്രാവശ്യം പേയ്മെൻറ്റ് ഫെയിലായതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 10,700 ആണ് പേ ചെയ്ത് വിത്ത് ഷിപ്പിംഗ്, അതാണ് പേ വിത്ത് ഇന്ത്യാമാർട്ട്. ഓക്കെ, ഇനി എന്താ ഉള്ളത്, മാനേജ് റിക്വയർമെൻറ്റ്സ്. അതൊന്നുമില്ല, ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തില്ലേ കോട്ടൺ സാരീസ് എന്താണ് എത്ര ക്വാണ്ടിറ്റി ആണ്, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് കൊടുത്തത് എന്നുള്ളതിലാണ്, വേറെ ഒന്നും അതിൽ കാണിക്കുന്നില്ല കേട്ടോ. മാനേജ് റിക്വയർമെൻറ്റ്സ്. ഇനി എന്താ, ഇനി യുവർ ഫേവറേറ്റ്സ്, നത്തിങ്. എന്താ, വിഷ് ലിസ്റ്റാണ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വിഷ് ലിസ്റ്റ് ചെയ്തതിനാണ് ഫേവറേറ്റ്സ്. പിന്നെ സെൽ ഓൺ ഇന്ത്യാമാർട്ട് ഫോർ ഫ്രീ. എന്താ, നിങ്ങൾക്ക് ഇതിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല്ല് ചെയ്യാൻ പറ്റുന്നുള്ളത്, ഇത് ഞാൻ ഓൾറെഡി കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഒരു ഓപ്ഷൻ മാത്രം കാണിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ പേര്, നിങ്ങൾ എത്രയാണ് നിങ്ങളുടെ, ഇപ്പോൾ നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത്, ലൈക്ക് നിങ്ങളുടെ മെറ്റീരിയൽ എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇതിൽ ചോദിക്കുക. പിന്നെ ഇമെയിൽ ഐ ഡി, അതൊക്കെ വെരിഫൈ ചെയ്യുക. അപ്പോൾ വെരിഫൈ ചെയ്തപ്പോൾ ഇതുപോലെ ജി എസ് ടി, നിങ്ങളുടെ അഡ്രസ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൂടെ ഇന്ത്യാമാർട്ടിലൂടെ ഫ്രീ ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഫൈൻ, നെക്സ്റ്റ് ഓപ്ഷൻ എന്താ, നെക്സ്റ്റ് ഓപ്ഷൻ ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യാം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൊടുക്കാം. നെക്സ്റ്റ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യട്ടോ. ഒരുപാട് ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ പെയ്ഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവരുടെ പെയ്ഡ് സർവീസസ്, പിന്നെ എന്താണ് ബൈ ലീഡ്സ്, കംപ്ലൈൻറ്റ്, അത് നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും. പെയ്ഡ് സർവീസിൽ എന്തൊക്കെയാണുള്ളത്, അതുപോലെ ബൈ ലീഡ്സിൽ എന്തൊക്കെയാണുള്ളത്, പിന്നെ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. പിന്നെ സൈഡിൽ തന്നെ ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അവരുമായിട്ട് കസ്റ്റമർ കെയറുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ആപ്പ് ഷെയർ ചെയ്യാം, പിന്നെ അബൌട്ട് ഇന്ത്യാമാർട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. നെക്സ്റ്റ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സ്. സെറ്റിങ്സിൽ എന്താണ്, യുവർ ബൈയിങ് ആക്ടിവിറ്റീസ് ഓർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൽ നമുക്ക് മെസ്സേജസ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ താഴെ കണ്ടോ, ഹോം, പിന്നെ എന്താ പറയുക, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഹോം സ്ക്രീന്, മെസ്സേജസ്, പോസ്റ്റ് യുവർ റിക്വയർമെൻറ്റ്, പേ നൗ ഒക്കെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് സെർച്ച് ഓപ്ഷനെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ത്യാമാർട്ടിൻ്റെ ആപ്പിൽ അറിയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെയിൽ അയക്കൂ. എന്താ മെയിൽ ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ viralcuts.sruthy@gmail.com ആണ്. നിങ്ങൾക്ക് കമൻസിലൂടെയും നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് മീഷോൻ്റെ പാർട്ട് 2 ചെയ്യുക എന്നുള്ളത്. എനിക്ക് ഒരുപാട് മെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ, അതിൽ ഇതുപോലെ മീഷോൻ്റെ കുറേയധികം ചോദ്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഉണ്ടാവാവുന്ന ഡൗട്ടുകൾ അതിൻ്റെ ആൻസേഴ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. എങ്കിൽ പോലും ഒരുപാട് പേര് വീണ്ടും വീണ്ടും സെയിം ഡൗട്ടുകൾ തന്നെ ചോദിച്ചതായിട്ട് ഞാൻ കണ്ടു. അപ്പം കുറേ പേര് പറഞ്ഞു എൻ്റെ അടുത്ത് വേറെ വീഡിയോ ഒന്ന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കൂടുതലായിട്ട് ചില കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത്. സോ അടുത്ത വീഡിയോ ഞാൻ ആ വീഡിയോ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കും, ഞാനത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ മീഷോന്റെ പാർട്ട് 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ബൈ ബൈ. I should fuck her in the best.